എല്ലാവർക്കും ഒരു ജോറു ബാർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ടു ജോബ സ്റ്റോറീസ്. അപ്പൊ ഇൻട്രോ പറഞ്ഞപ്പോ തന്നെ സു എന്നോട് പറഞ്ഞു, ഞാൻ ഭയങ്കര ഫോർമൽ ആയിട്ടാ വർത്തമാനം പറഞ്ഞിരുന്നത്. അപ്പോ ഫോർമൽ അല്ലാത്ത രീതിയിൽ ഇന്നലെ, അതായത് ഒക്ടോബർ 13-ാം തീയതിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന്. രാവിലെ 4 മണിക്ക് വടക്കഞ്ചേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ 5 വണ്ടിയിൽ 20 പേരാ വന്നത്. ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നത് മുമ്പേ ഞാൻ ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂവും അച്ഛനും അമ്മയും ആദ്യമായിട്ട് തിരുപ്പതി വന്നു. അവരെ അടിപൊളിയായിട്ട് ദർശനം കാണിക്കാൻ പറ്റി. പിന്നെ നമ്മുടെ ഇങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒക്ടോബർ 13-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് ഞങ്ങൾ ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ 4 മണിക്ക് തന്നെ വടക്കഞ്ചേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ 5 കാർ 20 പേരാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുറച്ച് നമ്മൾ എത്തുന്നതിനേക്കാളും കുറച്ച് ഡിലേ ആയി തിരുപ്പതി എത്താൻ വേണ്ടിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ 20 പേര് പെട്ടെന്നൊരു ഹോട്ടലിൽ പോകുമ്പോഴുള്ള ഡിലേ ഒക്കെ അടക്കം. നമ്മള് തിരുപ്പതിയിൽ എത്തിയപ്പോ, തിരുപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ടൗൺ ആണ്, തിരുപ്പതിയിൽ എത്തിയപ്പോ തന്നെ 2 മണിയായി. വണ്ടി തറോ ആയിട്ട് അവർ ചെക്ക് ചെയ്യും, അതായത് നമ്മുടെ ബോണറ്റ് തുറക്കേണ്ടി വരും, പിന്നെ ഡിക്കി തുറക്കേണ്ടി വരും, അകത്തൊക്കെ ചെക്ക് ചെയ്യും. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും അകത്തോട്ട് കയറ്റി വിടില്ല. നമ്മുടെ പ്രൈവറ്റ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടല്ലോ, അതായത് നമ്മള് വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽസ്, അതൊക്കെ കയറ്റി വിടും. അല്ലാണ്ട് ഈ അക്വാഫിന, അങ്ങനെ ബിസ്ലറി അതുപോലുള്ള വാട്ടർ ബോട്ടിൽസ് ഒന്നും അവർ കയറ്റി വിടില്ല. അവര് താഴത്തെ തന്നെ അത് വണ്ടിയിൽ നിന്ന് എടുത്ത് കളയും. പിന്നെ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഒന്നും വണ്ടിയിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ ഇന്നലെ 2:30 മുകളിലെത്താൻ വേണ്ടിയിട്ട്, അതായത് തിരുമലയിൽ, നമ്മള് ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, റൂം നമ്മള് ബുക്ക് ചെയ്ത ടിക്കറ്റും കൊണ്ട് പോയിട്ട് സ്കാൻ ചെയ്തു. ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ എങ്ങനെയാ ചെയ്യാന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്ത് കഴിഞ്ഞു, ആ സമയം കൊണ്ട് ഞങ്ങൾ പോയിട്ട് അന്നപ്രസാദം കഴിച്ചു. ഇന്നലെ സൂപ്പർ ഫുഡായിരുന്നു. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചട്നി ഉണ്ടായിരുന്നു, ഒരു ക്യാബേജും റാഡിഷും ഒനിയനും കൂടിയിട്ടുള്ള ഒരു തോരൻ, പിന്നെ നമ്മുടെ ഒരു അരിപ്പായസം പോലത്തെ ഒരു പായസം, ചോറ്, ആദ്യം സാമ്പാർ വരും, പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും പിന്നെയും ചോറ് വരും, രസം വരും, എന്നിട്ടും കഴിച്ച് തീർക്കരുത്, അവസാനം ഒരു മോര് വരുവേ. അമ്മ സൂപ്പർ സാധനമാണ്. ഈ നമ്മുടെ കൂടെ വരുന്ന ആദ്യം വന്നവരൊക്കെ ആദ്യമായിട്ട് വരുന്നവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ചോറ് സാമ്പാറൊക്കെ കൂട്ടി കഴിച്ചു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഫുഡ് അവർ തരും. കഴിച്ച് അവരെ ഇല മടക്കി വെച്ചപ്പോഴാണ് ഈ മോര് വന്നത്. മോര് കഴിക്കാൻ മിസ്സാക്കരുത് ഇവിടെ വന്ന് അന്നപ്രസാദം കഴിക്കുന്നവര്. അല്ല, ഞാൻ നോർമലി പറയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ അന്നപ്രസാദം കഴിക്കണം. രാവിലെയും ഉണ്ട്, ഉച്ചയ്ക്കും ഉണ്ട്, രാത്രിയും ഉണ്ട്. അപ്പൊ നമ്മൾ അന്നപ്രസാദമൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് ഫോണിൽ മെസ്സേജ് വന്നു, റൂം എവിടെയാണ് അലോക്കേറ്റ് ആയിട്ടുള്ളതെന്ന്. ഭയങ്കര ഭാഗ്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 5 റൂം എടുത്തായിരുന്നു. 5 റൂമും നമുക്ക് ഒരു കോംപ്ലക്സിൽ കിട്ടി. എന്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാടകം കോംപ്ലക്സ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നന്ദകം കോംപ്ലക്സ് ആണ്. നമ്മുടെ അന്നപ്രസാദം ഹാളിന്റെ തൊട്ടടുത്ത്, അതായത് അമ്പലത്തിന്റെ ഏറ്റവും അടുത്ത് കിട്ടുന്ന കോംപ്ലക്സുകളിൽ ഒന്നാണ് നന്ദകം. 5 റൂം കിട്ടി, വേറെ വേറെ ഫ്ലോറിലാണ്, നല്ല റൂമാണ്. റൂം ബുക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ഭാഗ്യം എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ തിരുമലയിൽ ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തവർക്ക്. അപ്പോൾ അടുത്തന്നെ കിട്ടണമെന്ന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്നലെ നമുക്കെല്ലാം ഒരേ സ്ഥലത്ത് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയായി. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് റൂമിലെത്തിയപ്പോൾ നമ്മൾ 5 മണിയായി. എന്നിട്ട് ഒന്ന് കുളിച്ചു. 6 മണിക്ക് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വന്നു. നേരെ വരാഹമൂർത്തിനെ ആദ്യം തൊഴണം എന്നാണ് പറയുക. വരാഹമൂർത്തിൻ്റെ അടുത്ത് തൊഴാൻ വേണ്ടി ക്യൂ നിന്നപ്പോൾ അവിടെ എന്തോ പൂജയ്ക്ക് വേണ്ടി അടച്ചു. എന്നിട്ട് ഒരു 1 മണിക്കൂർ അവിടെ പോസ്റ്റായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് വരാഹമൂർത്തിനെയും തൊഴുതിട്ട് നേരെ ATC സർക്കിൾ, നമ്മള് 300 രൂപയുടെ സ്പെഷ്യൽ ദർശനം ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ ATC സർക്കിൾ, അതായത് വൈകുണ്ഠം കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അത് നമ്മള് നമുക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ പോകുന്ന വഴിയിൽ ഇതാ ഇത് കണ്ടോ, ഇങ്ങനെ വേ ടു മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് കാണും. വേ ടു മ്യൂസിയം, ഈ മ്യൂസിയത്തിന്റെ അടുത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈകുണ്ഠം കോംപ്ലക്സ്. അപ്പൊ മ്യൂസിയത്തിന്റെ അടുത്തോട്ട് എത്തുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും സ്പെഷ്യൽ ദർശൻ എൻട്രി, സർവദർശൻ എൻട്രി. അപ്പൊ സ്പെഷ്യൽ ദർശൻ എൻട്രിയിലേക്ക് പോവാ. നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തതിന്റെ ഒറിജിനൽ അല്ലച്ചേ കോപ്പി പ്ലസ് ഓരോരോ ആൾക്കാരുടെയും ഒറിജിനൽ ആധാർ കാർഡ് കയ്യിൽ വേണം. പിന്നെ ഇന്നലെ നമ്മുടെ ഭാഗ്യമാണോ എന്നറിയില്ല, നമ്മൾ 8:45
അകത്ത് കയറിയിട്ട്, അതായത് നമ്മുടെ ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ കമ്പാർട്ട്മെന്റിൽ പോയിട്ട് ഒരു അരമണിക്കൂർ ഇന്നലെ കമ്പാർട്ട്മെന്റിൽ ഇരിക്കേണ്ടി വന്നുള്ളൂ. 10:30 ആകുമ്പോഴേക്ക് ദർശനം കഴിഞ്ഞിട്ട് പുറത്തു വന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം 4 മണിക്കൂർ കിട്ടിയായിരുന്നു. അത് തന്നെ ഒരു 5-6 മണിക്കൂറൊക്കെ കിട്ടുന്നവരുണ്ട്. ഇന്നലെ ഭാഗ്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ദർശനം കിട്ടി. ദർശനം കിട്ടിക്കഴിഞ്ഞിട്ട് രാത്രി 10:30 വരെ ഇവിടെ അന്നദാനം ഉണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ 10:30 ആയി, എന്നിട്ട് ഇച്ചിരി നടന്നിട്ടൊക്കെ കഴിയുമ്പോഴേക്ക് 10:30 ആയി. എന്നിട്ടും നമുക്ക് അന്നദാനവും കിട്ടി. അന്നദാനം കഴിച്ചു കഴിഞ്ഞു നേരെ റൂമിൽ പോയി. റൂമിൽ പോയിട്ട് നമ്മൾ പിന്നെ അന്ന് ബർമുടയ്ക്ക് ഇട്ടു. രാത്രിയാണ് നമ്മൾ ആക്ച്വലി തിരുപ്പതി എക്സ്പ്ലോർ ചെയ്യുക. തിരുപ്പതി അല്ല, തിരുമല. ഞങ്ങൾ കുറെ നടന്നു അമ്പലങ്ങളുടെ ചുറ്റും. ഞാൻ സൂവിന്റെ കൂടെ പോയി നടന്നു, അവക്ക് കാണിച്ചു കൊടുത്തു. എനിക്കും വലിയ കാര്യങ്ങളൊന്നും അറിയില്ല, അറിയുന്ന കുറെ സ്ഥലങ്ങളൊക്കെ അവക്ക് കാണിച്ചു കൊടുത്തു. അവളും ഭയങ്കര ഹാപ്പിയായി. നമ്മളെ കഴിഞ്ഞ വീഡിയോ, അതായത് 1 വർഷം മുമ്പ് നമ്മൾ എടുത്ത കഴിഞ്ഞ വീഡിയോയില് ഒരുപാട് പേര് ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒന്നാമത്തെ കുറച്ച് ഡൗട്ടുകളിൽ ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സീനിയർ സിറ്റിസണൊക്കെ ഇവിടെ വന്നാൽ എങ്ങനെയാണ്? അപ്പൊ സീനിയർ സിറ്റിസണ് ഇവിടെ ടിക്കറ്റ് എടുക്കാതെയും വരാം. സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്. ഇതാണ് സീനിയർ സിറ്റിസന്റെ കൗണ്ടർ. അതായത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സീനിയർ സിറ്റിസൻസ് ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് പിൽഗ്രിംസ് ദർശൻ ടോക്കൺസ്. അപ്പൊ ദർശൻ ടോക്കൺ ഇവിടെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാല് അമ്പലത്തിന്റെ അടുത്ത് ആരോട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞുതരും 3 മണിക്ക് സീനിയർ സിറ്റിസൻസിലെ ദർശൻ ടോക്കൺ കിട്ടും. ഓൺലൈൻ വേണമെങ്കിലും എടുക്കാം. ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ഇൻഫൻസ്, 6 മാസത്തില് താഴെ പ്രായമുള്ള ഇൻഫൻസിനും കൂടെ ഒരാൾക്കും കൂടിയിട്ട് നമുക്ക് എൻട്രി കിട്ടും. കിട്ടുന്നതാണ് ഇവിടെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫ് മിക്കവാറും ആൾക്കാർക്ക് തെലുങ്കേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മള് തമിഴിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, അവർക്ക് നമ്മുടെ 300 രൂപീസിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് അവർ നോക്കുമ്പോഴേക്ക് സ്ലോട്ട് ഫുള്ളാണ്. അപ്പം എങ്ങനെ വരാൻ പറ്റും, വരാൻ പറ്റുമോ എന്നുള്ളത്, എല്ലാവർക്കും വരാൻ പറ്റും. കാരണം നമ്മുടെ തിരുമലയിൽ എപ്പോഴും സർവദർശൻ എന്ന് പറഞ്ഞ ഒരു കൗണ്ടറുണ്ട്. അതായത് ഫ്രീ ദർശൻ, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വന്നിട്ട് കാണാം, എപ്പം വേണമെന്നുണ്ടെങ്കിലും കാണാം. പക്ഷെ വെയിറ്റിംഗ് പീരീഡ് കുറച്ചധികമായിരിക്കും. അതായത് ഒരു 6 മണിക്കൂർ തൊട്ട് അതൊരു 24 മണിക്കൂർ വരെയോ 36 മണിക്കൂർ വരെയൊക്കെ നീണ്ടു നിൽക്കാം. ഇനി അതല്ലെങ്കിൽ വരുന്നവർക്ക് വേറൊരു വഴിയുണ്ട്, സ്ലോട്ടഡ് സർവദർശൻ. ഈ സ്ലോട്ടഡ് സർവദർശൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ 3 മണിക്ക് അതിൻ്റെ ടിക്കറ്റ്സ് കൊടുക്കും. എത്ര ടിക്കറ്റാണ് കൊടുക്കുക എന്നുള്ളതൊന്നും നമുക്കിപ്പോൾ ഒരു കൗണ്ട് പറയാൻ പറ്റില്ല. ടിക്കറ്റ് എവിടുന്നാ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുപ്പതി, ഇവിടെ അല്ല, താഴെ ടൗണില് തിരുപ്പതിയില് ശ്രീനിവാസം കോംപ്ലക്സ് എന്ന് രാവിലെ 3 മണിക്ക് ടിക്കറ്റ് കൊടുക്കും. അപ്പൊ നമ്മുടെ പണ്ട് എന്താ റെയിൽവേ സ്റ്റേഷനിൽ തൽക്കാലിനൊക്കെ ക്യൂ നിൽക്കുന്ന പോലെ കുറച്ച് നേരത്തെ പോയിട്ട് ക്യൂ നിൽക്കണം. ഒരു 1 മണിയാവുമ്പോൾ പോയി നമ്മൾ മിനിമം ക്യൂ നിൽക്കേണ്ടി വരും. ഒരാൾക്ക് ഒരു ടിക്കറ്റ്, നമ്മൾ ആധാർ കാർഡും കൊണ്ട് പോകണം. അതിപ്പോൾ നിങ്ങൾ 4 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ക്യൂ നിന്നിട്ട് കാര്യമില്ല. 4 പേരും ആധാർ കാർഡോടുകൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും, നിങ്ങൾക്ക് സ്ലോട്ടും കിട്ടും. ആ സ്ലോട്ടിൽ നിങ്ങൾ മുകളിൽ വരിക, നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് ദർശനം കൗണ്ടറിലേക്ക് പോവുക, ദർശനം കഴിയുക. അപ്പൊ ഇതാണ് ഈ സ്ലോട്ടഡ് സർവദർശൻ എന്ന് പറഞ്ഞത്. പിന്നെ സ്പെഷ്യൽ ദർശനാണ് 300 രൂപീസിന്റെ. അതെങ്ങനെയാ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്.
ഞങ്ങള് നല്ല പോലെ തൊഴുതുട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് തിരുപ്പതിയിൽ വരുന്നത്. അടിപൊളിയായിട്ട് ദർശനമൊക്കെ കിട്ടി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാന്ന് വിചാരിച്ചു. കുറെ പേര് നമ്മളെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ലേഡീസ് ആണെങ്കിൽ സാരി അല്ലെങ്കിൽ സൽവാറോ കുർത്ത എന്താണെങ്കിലും ഏത് ഡ്രസ് ഇട്ടാലും ഷോൾ ഇടണം. ഷോൾ മസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളെ പുറത്താക്കും. അതുപോലെ തന്നെയാണ് ആണുങ്ങൾ, അതായത് ജെൻസിനാണെങ്കിൽ ധോത്തി ഷർട്ട് അല്ലെങ്കിൽ പൈജാമ ജുബ, നമ്മുടെ ചുരിദാർ പോലത്തെ സാധനം ഉണ്ടല്ലോ, അതും വേണമെങ്കിൽ ഇടാം. പക്ഷെ ഇന്നലെ ക്യൂവിൽ നിൽക്കുമ്പോൾ കുറച്ച് പേര് പാൻറ്റൊക്കെ ഇട്ടിട്ട് കണ്ടു. പക്ഷെ അവരെങ്ങനെയാ അതിൻ്റെ അകത്തേക്ക് വന്നതെന്നുള്ളത് അറിയില്ല. അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുധീഷേട്ടൻ പറയുന്നുണ്ടായിരുന്നു പലവരെയും പുറത്താക്കുന്നത് കണ്ടു. അപ്പൊ അത് ഉറപ്പുള്ള കാര്യമല്ല പാൻറ് ഇട്ടിട്ട് ഉള്ളിൽ കയറ്റും എന്നുള്ളത്. കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജീൻസും ഷർട്ടും ഒക്കെ ഇട്ട് കണ്ടു. ഷർട്ട് ഇടാട്ടോ, ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് കണ്ടു. പക്ഷെ വലിയവരങ്ങനെ ഇടാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഇത്. ദർശനത്തിന് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം, കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പാടില്ലാത്തത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ആധാർ കാർഡിന്റെ ഒറിജിനൽ കൊണ്ടുവരണം. അതുപോലെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആ പ്രിന്റ് ഔട്ട് എന്തായാലും കൊണ്ടുവരണം. ഇത് വെച്ചിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് അലോ ചെയ്യുന്നത്. കുറേ സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് ഉള്ള സമയത്ത് ബാഗും ഓരോ സമയവും ചെക്കിങ്ങിലൂടെ കടന്നു പോകണം. ഇപ്പൊ ബാഗിന്റെ അകത്ത് ഫോൺ പാടില്ല, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒന്നും പാടില്ല. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ച് പാടില്ല. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും പുറത്തിറങ്ങി അതൊരു ലോക്കർ ഫെസിലിറ്റിയിൽ കൊണ്ടുവച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു കയറേണ്ടി വരും. അപ്പൊ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് അതൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടെ ക്യൂലൊക്കെ നിൽക്കുമ്പോൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഓരോ മുക്കിനും മൂലയിലും ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. പിന്നെ ഉള്ളിൽ കമ്പാർട്ട്മെന്റിലാണ് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കമ്പാർട്ട്മെന്റിനും സെപ്പറേറ്റ് ജെന്റ്സ് ലേഡീസ് ടോയ്ലറ്റ്സും ഡ്രിങ്കിങ് വാട്ടർ സൗകര്യവും ഉണ്ട്. പിന്നെ ഒരുപാട് നേരം ക്യൂ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് അന്നപ്രസാദം നമ്മുടെ കമ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്ന് തരുകയും ചെയ്യും. അപ്പൊ ഒരു അപ്ഡേറ്റും കൂടെ, സീനിയർ സിറ്റിസന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പൊ സീനിയർ സിറ്റിസന്റെ ഇവിടെ സെപ്പറേറ്റ് ക്യൂ ഉണ്ട്, പക്ഷെ അത് സർവദർശനത്തിന്റെ സെപ്പറേറ്റ് ക്യൂ ആണ്. ഇനി അതെല്ലാം കുറച്ചും കൂടെ പ്രയോറിറ്റി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് നോർമൽ സ്പെഷ്യൽ എൻട്രി ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ സീനിയർ സിറ്റിസനും ബുക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഐ ഡി കാർഡ്, ഇനി സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ബ്ലൈൻഡ് പീപ്പിൾ, ഐ മീൻ നമുക്ക് വയ്യാത്ത ആരാണെന്നുണ്ടെങ്കിലും അവരെ അവരുടെ ഒരു ലെറ്ററും കൊണ്ട് അല്ലെങ്കിൽ ഐ ഡി കാർഡും അവരുടെ വയ്യായിട്ട് ഇട്ടിരുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും കൊണ്ട് വന്നു തന്നു കഴിഞ്ഞാല് അവർക്ക് പ്രയോറിറ്റി കിട്ടും. നേരത്തെ കാണിച്ചൊരു ക്യൂ ഇല്ലേ, ആ ക്യൂലോട്ട് ഡയറക്റ്റ് കയറ്റി വിടുന്നതാണ്. ഇപ്പൊ ഇത് നന്ദഗം ഗസ്റ്റ് ഹൗസ് ആണ്, ഇവിടുന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് വന്ന് തൊഴുന്നതെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ അടിപൊളിയായിട്ട് ദർശനം നടത്തി. പിന്നെ കുറച്ച് പറ്റുന്ന പോലെയൊക്കെ വീഡിയോസും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങള് ഓൾറെഡി നമ്മള് പറഞ്ഞല്ലോ, അതൊക്കെ കണ്ടല്ലോ. അപ്പൊ ഞങ്ങള് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാം, ഞങ്ങൾ അത് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പോലെ നമ്മൾ അതിനെ റിപ്ലൈ ചെയ്യാം. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അന്വേഷിച്ചിട്ട് ഞങ്ങൾ റിപ്ലൈ ചെയ്തു തരാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ജോർ ബാർ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞങ്ങൾ വരും. അതുവരെ ബൈ ബൈ.